ശബരിമലയിൽ യുവതികൾ പ്രവേശിക്കണമെന്ന നിലപാട് ആവർത്തിച്ച് തൃത്താലയിലെ UDF സ്ഥാനാർത്ഥി VT ബെൽറാം. എന്നാൽ വിശ്വാസ മേഖലയിലേക്ക് സ്ത്രീ സമത്വം കടക്കും മുൻപ് മതേതര ഇടങ്ങളിൽ വിവേചനമില്ലാതാവണമെന്നും ബെൽറാം പറഞ്ഞു. നേരത്തെയും സമാന നിലപാടുമായി VT ബെൽറാം രംഗത്ത് വന്നിരുന്നു. ശബരിമല യുവതീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീംകോടതി വിധി സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവാണ് തൃത്താലയിലെ UDF സ്ഥാനാർത്ഥി VT ബെൽറാം. രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഈശ്വറല്ല കോൺഗ്രസിന്റെ നേതാവ് എന്നും ബ്രാഹ്മണ്യത്തിന്റെയും രാജഭക്തിയുടെയും പുരോഗമന വിരുദ്ധ ആശയങ്ങളുടെയും വക്താക്കളാകേണ്ട ഒരു ചുമതലയും കോൺഗ്രസിനില്ലെന്നും ബലറാം നേരത്തെ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. തൃത്താലയിൽ മൂന്നാം അംഗത്തിനിറങ്ങിയിരിക്കുമ്പോഴും യുവതീ പ്രവേശനം സംബന്ധിച്ച് നിലപാടിൽ മാറ്റമില്ലെന്ന് വ്യക്തമാക്കുകയാണ് ബലറാം. എന്നാൽ വിശ്വാസ മേഖലയിലേക്ക് സ്ത്രീ സമത്വം കടക്കും മുൻപ് മതേതര ഇടങ്ങളിൽ വിവേചനം ഇല്ലാതാവണമെന്നും അതിനുശേഷം വിശ്വാസ മേഖലയിലേക്കും ആചാര മേഖലയിലേക്കും കടന്നാൽ മതിയെന്നുമാണ് ബലറാമിന്റെ പുതിയ നിലപാട്. സ്ത്രീകൾ വിവേചനം നേരിടരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ അഭിപ്രായത്തിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ മേഖലയിലേക്ക് അത് കടക്കുന്നതിന് മുമ്പ് മതേതര ഇടങ്ങളിൽ ആ വിവേചനം ഇല്ലാതാവണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എല്ലാ മേഖലയും ഇപ്പോൾ ഞങ്ങളാണല്ലോ പഞ്ചായത്തിൽ സംവരണം കൊണ്ടുവന്നത്. 50%, 55%, 60% സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ഓരോ മേഖലകളിലും സ്ത്രീ ശാക്തീകരണം യാഥാർത്ഥ്യമായതിന് ശേഷം മാത്രമാണ് വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും കാലങ്ങളായി നിലനിൽക്കുന്ന പാരമ്പര്യമായിട്ടുള്ള അനുഷ്ഠാനങ്ങളുടെയും മേഖലയിലേക്ക് കടന്നു കയറാൻ പാടുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യണമെന്നുള്ള തന്നെയാണ് എൻ്റെ നിലപാട്. എന്നാൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി MB രാജേഷിനെയും കോൺഗ്രസ് സ്ഥാനാർത്ഥി VT ബലറാമിനെയും ജനങ്ങൾക്ക് മുൻപിൽ തുറന്നു കാണിക്കുമെന്നാണ് NDA സ്ഥാനാർത്ഥി ശങ്കുട്ടിദാസ് പറയുന്നത്. തൃത്താല മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു വിശ്വാസി വേഴ്സസ് അവിശ്വാസി സംഘർഷം വളരെ പ്രോമിനൻ്റ് ആയി തന്നെ, വളരെ എവിഡൻ്റ് ആയി തന്നെ നിൽക്കുന്ന മണ്ഡലം. കാരണം എന്താ, രണ്ടുപേരും പ്രഖ്യാപിത വിശ്വാസികളാണ്, രണ്ടുപേരും യുവതീ പ്രവേശനത്തിന് അനുകൂലിച്ചവരാണ്. MLA ആണെങ്കിൽ കോൺഗ്രസിന്റെ നയത്തിനേക്കാൾ അപ്പുറത്തേക്ക് പോയിട്ട് പാർട്ടിയെ പോലും അക്കാര്യത്തിൽ തിരുത്താൻ ശ്രമിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയാണ്, രാഹുൽ ഈശ്വർ അല്ല നിങ്ങളുടെ നേതാവ് എന്ന് ഓർക്കണം എന്നൊക്കെയുള്ള നിലയിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള ആളാണ്. MB രാജേഷ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് യുവതീ പ്രവേശനത്തിന് വേണ്ടി, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി നേരിട്ട് നിന്നിട്ടാണ് യുവതീ പ്രവേശനം തൻ്റെ ഒരു അഭിമാന പ്രശ്നം പോലെ നടപ്പാക്കാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ആ രണ്ട് കൂട്ടരുടെ അവിടെയുള്ള നിലപാടുണ്ട്. എതിർഭാഗത്ത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരാൾ എന്നുള്ള ദ്വന്ദ്വം തൃത്താലയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രബലമാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃത്താലയിൽ വിശ്വാസികൾക്കെതിരായ വഞ്ചന പ്രധാന ചർച്ചാ വിഷയം തന്നെയാണെന്നും NDA സ്ഥാനാർത്ഥി പറയുന്നു. അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.